കൊള്ളാം, ഒരു റോഡ് മൂവിയാണ്, സെക്കൻഡ് ഹാഫ് തൊട്ട് റോഡ് മൂവിയാണ്, നല്ല സിനിമയാണ്, നല്ലൊരു ത്രില്ലറാണ്. കുറച്ചും കൂടെ വലിയ താരങ്ങളെ വെച്ച് എടുത്തിരുന്നുണ്ടെങ്കിൽ കുറേ കൂടെ ശ്രദ്ധ നേടുമായിരുന്നു. ഇപ്പോൾ തിയേറ്ററിൽ ആൾ കുറവാണ്, കുറവായതിൻ്റെ കാരണം വലിയ താരങ്ങളല്ല ഇതിൽ അഭിനയിക്കുന്നവർ. ഒരുപാട് സിനിമകളിൽ നമുക്ക് കണ്ടറിയാമെന്നുള്ള ആൾക്കാരാണെങ്കിലും വലിയ താരങ്ങളല്ല. അറിയാലോ, വലിയ താരങ്ങളുണ്ടെങ്കിലേ തിയേറ്ററിൽ ആളുകൾ വരുള്ളൂ. പക്ഷേ ഇന്നത്തെ കാലത്ത് നല്ല കഥകൾ ആണ് ആളുകൾ പറഞ്ഞ് എല്ലാവരും കേൾക്കുമ്പോൾ, സോഷ്യൽ മീഡിയയിൽ കൂടെ മറിഞ്ഞ് എല്ലാവരും അറിയുമ്പോൾ ആളുകൾ തിയേറ്ററിലേക്ക് വരുമായിരിക്കും എന്ന് നമുക്ക് ആശിക്കാം. നല്ലൊരു സിനിമയാണ്, എൻജോയ് ചെയ്ത് കൊള്ളാം. എനിക്ക് നിരാശ തന്നില്ല, പലരുടെയും കാഴ്ചപ്പാട് പലതാണല്ലോ. നല്ല സിനിമയാണ് പടം, നല്ല പടമായിരുന്നു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ അടുത്ത കാലത്ത് കണ്ടതിൽ വെച്ചൊരു നല്ല പടം. പിന്നെ എല്ലാവരുടെയും അഭിപ്രായം എനിക്കറിയാൻ പറ്റില്ല, പക്ഷേ എനിക്ക് ഇത്തരത്തിലുള്ള സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഡാർക്ക് മൂഡുണ്ട്, പിന്നെ മൊത്തത്തിൽ നല്ലതായിരുന്നു. നല്ല സ്റ്റോറി സൂപ്പറായിരുന്നു. എൻ്റെ തിരക്കഥയും സംഭാഷണമാണ് ഏറ്റവും ഗംഭീരമായത്. ഗംഭീരൻ സംഭാഷണമായിരുന്നു, കാരണം കുറേ സമയം ഈ കാറിനകത്തുള്ള ഭാഗങ്ങൾ ഒത്തിരി ഉണ്ട്. അപ്പോൾ അതിനകത്തൊക്കെയുള്ള സംഭാഷണം എന്ന് പറഞ്ഞാൽ അതിഗംഭീരൻ സംഭാഷണവും, അല്ലാതെ നമ്മളെ ഹൃദയത്തിൽ തൊടുന്ന തരത്തിലുള്ള സംഭാഷണ രീതിയൊക്കെ ആയിരുന്നു. അതിൽ മൊത്തത്തിൽ ഒരു ഗംഭീര സിനിമയാണ് പടം. പടം ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, ഈ വർഷം കൊണ്ട് ഗൾഫിലൊക്കെ കിടന്ന് കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ഒരു ബുദ്ധിമുട്ടാണ് അതിനകത്ത് കാണിക്കുന്നത്. ഇവിടെ കുടുംബം, ഭാര്യ, മക്കളൊക്കെ സുഖമായിട്ട് കഴിയുമ്പോഴും മനുഷ്യൻ ഗൾഫിൽ കിടന്ന് വളരെയധികം കഷ്ടപ്പെടുന്നു. ആ കഷ്ടപ്പാടും അവരുടെ കഷ്ടപ്പാട് തരത്തിൽ മക്കൾ അറിയുന്നില്ല. അപ്പോൾ ആ ഒരു കഷ്ടപ്പാടിനെ കുറിച്ചുള്ളൊരു ഒരു നേർചിത്രമാണ് ഇതിനകത്ത് വരച്ച് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഗൾഫിൽ നമ്മളൊരുപാട് വമ്പൻ പണക്കാരെന്ന് പറയുന്നവരും അവർക്കും ഉണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. രണ്ട് തലത്തിൽ ഉള്ള സ്റ്റോറിയാണിത്. എന്നാലും നല്ല ഫിലിമാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സ്റ്റോറി പൊളിയാണ്, ഫസ്റ്റ് കുറച്ച് ഇതാണെങ്കിലും പിന്നെ പൊളിയാണ്, സെറ്റാണ്. എന്തോ ആ പടം സെറ്റ് പൊളി, പൊളിപ്പടം കഥ ആ പൊളിയാണ്. എന്തോ വേറെ സെറ്റാണ്. ഉറങ്ങാനാണെങ്കിൽ കൊള്ളാം ചേട്ടാ, അല്ലാതെ ഉള്ളൂ ചേട്ടാ, ചുമ്മാ കണ്ടുകളേ, അത്രയേ ഉള്ളൂ. കുഴപ്പമില്ല ചേട്ടാ, കണ്ടോണ്ടിരിക്കും. ഇല്ല ഇല്ല, കുഴപ്പമില്ല, അത് ഓരോരുത്തർ ടേസ്റ്റ് പോലെ ഇരിക്കും. ആ എനിക്ക് കുഴപ്പമില്ല, ലേഗ് ഫസ്റ്റ് തോന്നും, അവസാനം എൻ്റെ ആകുമ്പോഴത്തേക്കും കുഴപ്പമില്ല. രക്ഷയില്ല, പൊളി പടം, പൊളി, ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ കിട്ടിന പടം. നാസിക്ക് തണുപ്പ് കുറഞ്ഞു. നല്ലൊരു സിനിമയാണ്, നല്ലൊരു ഒരു നല്ലൊരു റോഡ് മൂവി പോലെ നമ്മളെ ഗൾഫുകാരുടെ ജീവിതത്തെക്കുറിച്ച് ഒരു നല്ലൊരു അവരുടെ ജീവിതകഥയും അവരുടെ ആസ്പന്ദിയായ ഒരു നല്ലവരുടെ നമ്മൾ പഴയ ഒരു മഗരീബ് എന്ന് പറഞ്ഞ മുരളിയുടെ സിനിമ, അല്ലെങ്കിൽ നമ്മൾ ഗതാമ എന്ന് പറയുന്ന ഒരു സിനിമ, അതുമായി ബന്ധപ്പെട്ട് ആ ഒരു ഓർമ്മ നമുക്ക് നിൽക്കുന്ന, അല്ല അതുമായി ഒരു ഗൾഫുകാരൻ്റെ പച്ചയായ ഒരു ജീവിതം, ആ ഒരു നല്ലൊരു സിനിമ, നല്ലൊരു സംഭാഷണം എന്ന് വെച്ചാൽ നല്ല ശക്തമായ നമ്മുടെ മലയാള മനസ്സിൽ നിൽക്കുന്ന ഒരു ജീവിതഗതി, ആ നല്ലൊരു സംഭാഷണം ചേർത്ത് നല്ലൊരു രചനയും, നല്ലൊരു റോഡ് മൂവി, നല്ലൊരു സിനിമയാണ്. നല്ല നല്ല രക്ഷപ്പെടുന്നു. നമ്മുടെ ആ ഒരു നമ്മളാ ഒരു മനുഷ്യൻ്റെ മനസ്സ്, നമ്മളൊരു ഗൾഫ് ജീവിതവും നമ്മൾ ഇന്നത്തെ ഒരുപാട് പേര് പ്രവാസ ജീവിതം ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പ്രവാസ ജീവിതം, ആ ജീവിതത്തെ അടിയറോട്ട് ഒലിപ്പിക്കുന്ന ഒരു നല്ലൊരു സിനിമയാണ്. നല്ലൊരു വ്യക്തമായ ഒരു നല്ലൊരു സിനിമയാണ്. മഹാദേവൻ, മഹാദേവൻ്റെ സംവിധാനമായാലും നല്ലൊരു വർക്കായാലും നല്ലൊരു വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ലൊരു വർക്ക് സിനിമയാണ്.